ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങൾ, ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയും ജമ്മുകാശ്മീരും, അതിന് പിന്നാലെ മഹാരാഷ്ട്രയും ഝാർഖണ്ഡും, ഈ 4 ഇടങ്ങളിലും BJP അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന ഇന്ത്യാ സഖ്യത്തിൻ്റെ ആ ലക്ഷ്യം സഫലമാകും എന്നതുതന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇതിൽ ജമ്മുകാശ്മീരിലാണ് BJP വലിയ പ്രതീക്ഷ വച്ച് പുലർത്തുന്നത്. ഇപ്പോൾ മണ്ഡല പുനർനിർണയമൊക്കെ നടത്തിയതിലൂടെ ജമ്മു രജൗരി മേഖലകളിലുള്ള തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് അവിടെ അധികാരത്തിലെത്താം എന്നവർ കണക്ക് കൂട്ടുന്നു. 2014 ഏറ്റവും ഒടുവിൽ ജമ്മുകാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് PDPയോടൊപ്പം ചേർന്ന് ഭരിച്ചതിൻ്റെ ഒരു തുടർച്ചയായി അത്തരത്തിലൊരു സാഹചര്യം ഉരുത്തിരിയും എന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ ജമ്മുകാശ്മീരിലെ BJPയുടെ മോഹങ്ങളെ തകിടം മറിക്കുന്ന ഒരു എക്സ് ഫാക്ടർ അവിടെ പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അത് ദൃശ്യമായിരിക്കുന്നു. ആ എക്സ് ഫാക്ടർ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും ജമ്മുകാശ്മീരിൽ നടത്തിയ സന്ദർശനം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും പാർട്ടിയുടെ സഖ്യസാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനുമായിട്ടാണ് അവരവിടെ എത്തിയത്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച വീരോചിത സ്വീകരണം, അത് നൽകുന്ന സൂചന ജമ്മുകാശ്മീരിൽ BJP വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ല എന്നത് തന്നെയാണ്. വഴിയിൽ ഉടനീളം രാഹുൽ ഗാന്ധിയെ കാണാൻ ചെറുപ്പക്കാർ തടിച്ചുകൂടിയിരുന്നു. ഇപ്പോൾ ശ്രീനഗറിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഈ സ്വീകരണം BJPയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. നേരത്തെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് കശ്മീരിലെത്തിയപ്പോഴും അതിനുശേഷം ലഡാക്ക് മേഖലയിൽ ചൈനീസ് അധിനിവേശം ഈ സർക്കാരിനെയും ബോധ്യപ്പെടുത്തുന്നതിനായി അദ്ദേഹം നടത്തിയ സന്ദർശനത്തിലും രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച വലിയ സ്വീകരണം, വലിയ പിന്തുണ, അത് ലഡാക്കിൽ BJPയുടെ സിറ്റിംഗ് MPയുടെ പരാജയത്തിന് പോലും കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യം നാം മറക്കരുത്. അവിടെ നിന്ന് ജയിച്ച സ്വതന്ത്ര MP പിന്നീട് കോൺഗ്രസ്സിന് പിന്തുണയും പ്രഖ്യാപിച്ചു. അപ്പോൾ സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു. ആ മാറ്റം ജമ്മുകാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് അനുകൂലമായ ഒരു വലിയ വികാരമുണ്ടാക്കിയെടുക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനം തെളിയിക്കുന്നത്. അത് ഒരൊറ്റ ദിവസം കൊണ്ട് ജമ്മുകാശ്മീരിൻ്റെ രാഷ്ട്രീയ ചിത്രത്തെ മാറ്റിമറിക്കാൻ രാഹുൽ ഗാന്ധി എന്ന നേതാവിന് സാധിച്ചിരിക്കുന്നു എന്നതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആളുകൾക്കിടയിൽ ഒരു വലിയ വികാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു, പ്രതീക്ഷ സൃഷ്ടിക്കാൻ സാധിച്ചിരിക്കുന്നു. അപ്പോൾ BJPക്കാർ പപ്പു എന്ന് പറഞ്ഞ് വെറുതെ എഴുതിത്തള്ളിയ ഒരു നേതാവ് എങ്ങനെയാണ് കോൺഗ്രസിനെ വീണ്ടും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് എന്നും ആ നേതാവ് എങ്ങനെയാണ് ജനങ്ങളുടെ അംഗീകാരമുള്ള ഒരു നേതാവായി മാറുന്നതെന്നും ഗിമിക്കുകളൊന്നും കാണിക്കാതെ ജനങ്ങളോട് അടുത്തിടപഴകി അദ്ദേഹം മാറ്റമുണ്ടാക്കുന്നത് എങ്ങനെയെന്നും ജമ്മുകാശ്മീരും തെളിയിച്ചു തരികയാണ്. അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ എത്തിയതിനു ശേഷം നടത്തിയ പരാമർശം പോലും BJPയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ ആരുമായും സഖ്യമുണ്ടാക്കാൻ തയ്യാറാണ് എന്നുള്ളത്. അവിടെ PDPയും നാഷണൽ കോൺഫറൻസും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരെയും ഒന്നിച്ചു ചേർത്ത് ഒരു പോരാട്ടത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി ആരായുന്നത്. ശരിക്കും ചില മേഖലകളിൽ PDPക്കും ചില മേഖലകളിൽ നാഷണൽ കോൺഫറൻസിനും സ്വാധീനമുണ്ട്. മറ്റ് ചിലയിടങ്ങളിൽ രണ്ടുപേരും തുല്യശക്തികൾ. അപ്പോൾ ഈ സ്വാധീനമുള്ള മേഖലകളിൽ പരസ്പരം മത്സരിച്ച് സീറ്റുകൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഗൗരവമായ ഇടപെടൽ നടത്തുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും സന്ദർശന ഉദ്ദേശം. നേരത്തെ ഈ BJP PDP മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന ചൗധരി ലാൽ സിംഗ്, അദ്ദേഹമാണിപ്പോൾ ജമ്മുകാശ്മീരിൽ കോൺഗ്രസിനെ നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കുന്ന മാറ്റവും വളരെ വലുതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയും ഈ ചൗധരി ലാൽ സിംഗിൻ്റെ സാന്നിധ്യവും ഒരുപക്ഷേ കോൺഗ്രസിനവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറാനുള്ള സാധ്യതയിലേക്ക് പോലും വിരൽ ചൂണ്ടുന്നുണ്ട്. BJP കഴിഞ്ഞ തവണ ഈ ജമ്മു രജൗരി ദോഡ കത്വ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള അവിടുത്തെ ഹിന്ദുഭൂരിപക്ഷ മേഖലകളിൽ നിന്ന് 25 സീറ്റുകൾ നേടിയാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായത്. അന്ന് PDP ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി 28 സീറ്റുമായി. അന്നാണ് സജാദ് ലോണിൻ്റെ പാർട്ടിയുമായിട്ട് വരെ BJP അധികാരത്തിന് വേണ്ടി കൂട്ടുകൂടിയത്. അപ്പോൾ അങ്ങനെ അധികാരത്തിന് വേണ്ടി ഏത് ചെകുത്താനുമായും കൂട്ടുകൂടുമെന്ന് BJP ജമ്മുകാശ്മീരിൻ്റെ കാര്യത്തിൽ നമ്മളെ തെളിയിച്ചു തന്നതാണ്. അവിടെ നിന്ന് BJP ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്, കാരണം ആ മേഖലയിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്, അപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് അടുത്തേക്ക് എത്താനുള്ള സീറ്റുകൾ, പിന്നീട് ഏതെങ്കിലുമൊക്കെ ചെറുകക്ഷികളെയും കൂടി പിടിച്ച് അത് സ്വന്തമാക്കാനാവുമോ എന്ന് BJP ആലോചിക്കുന്നുണ്ട്. പക്ഷേ അത് സാധ്യമാക്കാതിരിക്കാൻ കഴിയുന്ന തരത്തിൽ
രാഹുൽ ഗാന്ധിയുടെ ഈ ജമ്മു കശ്മീർ സന്ദർശനം ഒരു കാരണമായി മാറുന്നുണ്ട്. ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ, അത് ചെറുതല്ല എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ തെളിയിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉണ്ടാക്കുന്ന മാറ്റം, അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്രയിൽ കൂടി തന്നെ നൽകിയ സന്ദേശം, മാറ്റത്തിന് കാരണക്കാരനാകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്നുള്ള ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു. അത് ജമ്മു കശ്മീർ ജനതയിൽ, അവിടുത്തെ യുവാക്കൾക്കിടയിൽ കൂടുതൽ പ്രകടമായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താകുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ അവർ അധികാരത്തിൽ നിന്ന് പുറത്താകുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. ജാർഖണ്ഡിൽ ബി ജെ പി പ്രതീക്ഷ വച്ച് പുലർത്തുന്നുണ്ടെങ്കിലും ഹേമന്ത് സോറന്റെ തിരിച്ചു വരവോടെ ആ പ്രതീക്ഷകൾ ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ നേരിയ പ്രതീക്ഷയെങ്കിലും ഒരു സഖ്യകക്ഷി സർക്കാരെങ്കിലും ഉണ്ടാക്കാം ജമ്മു കശ്മീരിൽ എന്ന് കരുതിയിരുന്ന ബി ജെ പിക്ക് രാഹുൽ ഗാന്ധി എന്ന ഫാക്ടർ ഉണ്ടാക്കുന്ന വലിയ തിരിച്ചടി ഇപ്പോൾ സ്വാഭാവികമായി തന്നെ സകല പ്രതീക്ഷകളും ഇല്ലാതാക്കി കളയുന്നതാണ്. പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് പാർലമെൻറ്റിനകത്ത് ഇപ്പോൾ സംഘി എം പിമാരുടെ കാര്യം. നേരത്തെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബില്ല് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് അതങ്ങ് പാസ്സാക്കി എടുത്തുകൊണ്ട് പോകാമായിരുന്നു. പ്രതിപക്ഷം അവിടെയും ഇവിടെയുമൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാലും അതൊന്നും ഗവനിക്കാതെ ആ മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ പിൻബലത്തിൽ എന്തു വേണമെങ്കിലും നടപ്പിലാക്കി എടുക്കാം എന്നുള്ള ഒരഹങ്കാരമുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ തീർന്നു. വഖഫ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ ബി ജെ പിക്കാർക്ക് അക്കാര്യം ഉറപ്പായും ബോധ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെയൊക്കെ ഒന്നും രണ്ടും മോദി സർക്കാരിൻ്റെ കാലത്ത് ബില്ലുകൾ കൊണ്ടുവരുന്നു, പാസ്സാക്കി എടുത്തങ്ങ് പോകുന്നു, രാജ്യസഭയിലും വേണ്ടത്ര പിന്തുണ ഉറപ്പാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. ഈ വഖഫ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ അത് വേണ്ടത്ര ചർച്ച നടത്താതെ അവതരിപ്പിച്ചതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്തപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം മുമ്പെങ്ങുമില്ലാത്ത വിധം ഉറക്കെ മുഴങ്ങിയപ്പോൾ അത് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും അട്ടിമറിക്കുന്ന നീക്കമാണ് എന്നവർ പറയുമ്പോൾ അതിന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു സർക്കാരിന്. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് ആ ബില്ല് വിടാൻ സർക്കാർ നിർബന്ധിതരായിരിക്കുന്നു എന്നു പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തിന് ലോക്സഭയിൽ അംഗീകാരം കിട്ടിയിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ തോന്നിവാസം നടക്കില്ല എന്ന് ചുരുക്കം. പ്രതിപക്ഷത്തിൻ്റെ ആ പ്രതിഷേധ സ്വരത്തിന് കരുത്തു പകർന്ന ഒരു പ്രസംഗം തമിഴ്നാട്ടിൽ നിന്നുള്ള ഡി എം കെ എം പി കനിമൊഴിയുടേതായിരുന്നു. Will it be possible for a Muslim or a Christian to be part of the board which manages a Hindu temple? Yes. Would you allow that? No, also Sikhs. And Sikhs? Parsis. Would you allow that? No. But then, why should somebody who does not believe in a particular religion have the right to make decisions on behalf of that religion? Yeah.